പ്രിയപ്പെട്ട ഉസ്താദേ, അങ്ങയെ അറിയാൻ ഞങ്ങളേറെ വൈകി. അങ്ങയുടെ വാക്കുകൾ ഉൾക്കൊള്ളുവാനും ഈ വിഡ്ഢികളായ ഞങ്ങൾ ഏറെ വൈകിപ്പോയിരിക്കുന്നു. മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം, എന്നാലും ചോദിക്കുന്നു. മാപ്പ്, മാപ്പ്, മാപ്പ്. എൻ്റെ ബാല്യകാലത്ത് വീട്ടിൽ ഞാൻ ഉസ്താദിൻ്റെ മതപ്രഭാഷണം കേൾക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉസ്താദ് പറഞ്ഞ പല വാക്കുകളും ഞാൻ ഉൾക്കൊള്ളുകയും പലയിടങ്ങളിലും അതിൻ്റെ വിശദീകരണം തേടി അലയുകയും ചെയ്തു. എന്നാൽ ഈ സമൂഹം ആ വാക്കുകൾ ശരിയല്ല എന്നും അതിനെ തീവ്രവാദമെന്നും ഭീകരവാദമെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് ഞങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞ ആ വാക്കുകൾ മുദ്രാവാക്യമായി കാതിൽ അലതല്ലുന്നു. ഇത്രയും ദീർഘവീക്ഷണമുള്ള ഉസ്താദേ, ഇനിയും അങ്ങയെ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ മൃഗത്തിനേക്കാളും അധപ്പതിച്ചു പോവും ഈ മനുഷ്യ സമൂഹം. മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയുന്ന ഒരു സമൂഹം വാർത്തെടുക്കാൻ താങ്കളെപ്പോലെ ഒരു നേതാവിനെ ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ട്. ഇന്ന് ഈ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളൊഴികെ ബാക്കി എല്ലാവരും അങ്ങേ അംഗീകരിച്ചു കഴിഞ്ഞു. ചിലർ നാണക്കേടുകൊണ്ട് അങ്ങേ അംഗീകരിക്കുന്നില്ല. എന്നാൽ മറ്റു ചിലർ രാഷ്ട്രീയ ഭയം കാരണം അങ്ങയോടുള്ള സ്നേഹം മൂടിവെക്കുന്നു. അങ്ങ് പറഞ്ഞ ഓരോ വാക്കുകളുടെയും പൊരുൾ ഇന്ന് ഈ സമൂഹത്തിന് മനസ്സിലായിരിക്കുന്നു. 90 കാലഘട്ടങ്ങളിൽ അങ്ങ് പറഞ്ഞ വാക്കുകൾ ഇന്ന് ഈ സമൂഹം തേടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് കാസറ്റ് കത്തിച്ചവരും വലിച്ചെറിഞ്ഞവരും അങ്ങയെ പരിഹസിച്ചവരും അങ്ങയുടെ ആ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. 30 മുമ്പ് അങ്ങ് പറഞ്ഞ വാക്കുകൾ ഇന്നീ സമൂഹത്തിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നീ സാഹചര്യത്തിൽ ഇന്ത്യൻ ജനതക്കൊരു നേതാവിനെ വേണം. അനീതിക്കെതിരെ പോരാടുന്ന, ആരുടെ മുന്നിലും തലകുനിക്കാത്ത, ആർജവത്തോടെ ഗർജിക്കുന്ന അങ്ങയെപ്പോലൊരു നേതാവിനെ. അങ്ങേക്ക് പകരം വയ്ക്കാൻ ഒരു പകരക്കാരനില്ല ഉസ്താദേ. ഈ സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടകരങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ കരകയറ്റാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അങ്ങയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഈ സമൂഹം. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമത്തെ കാറ്റിൽ പറത്തി തെളിയിക്കപ്പെടാതെ പോയ കുറ്റത്തിന്റെ പാപഭാരവും പേറി ഇരുളടഞ്ഞ കാരാഗ്രഹത്തിൽ പ്രതീക്ഷ മുറ്റിയ മിഴികളും പേറി അധികാര ധ്വംസനത്തിന്റെ ഇരയായി എത്ര നാളായി ഉസ്താദ് ആ തടവറയിൽ. ആരോഗ്യം ക്ഷയിച്ചിട്ടും രോഗങ്ങൾ കീഴടക്കിയിട്ടും അടിപതരാത്ത മനസ്സുമായി റബ്ബിനെ സ്തുതിച്ച് തള്ളി നീക്കുന്ന ദിനരാത്രങ്ങൾ, ദിനേന മെലിഞ്ഞു പോകുന്ന ശരീരത്തിലും മെലിയാത്ത ആർക്കും മെരുങ്ങാത്തൊരു മനസ്സുണ്ട്. കണ്ണ് മൂടിക്കെട്ടിയ നീതി ദേവതയ്ക്ക് മുന്നിൽ നീതി നിഷേധത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അബ്ദുൽ നാസർ മഅ്ദനി. ഉസ്താദേ, അങ്ങയുടെ കണ്ണീർ വീണുടഞ്ഞ കവിളുകളിലും ഞങ്ങൾ കാണുന്നുണ്ട് പ്രത്യാശയുടെ പുതുവെളിച്ചം. അങ്ങ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ കാണുമ്പോൾ കണ്ണുകൾ നിറയുകയാണ് ഉസ്താദേ. രോഗം കീഴടക്കിയ അങ്ങയുടെ ശരീരം കാണുമ്പോൾ ഇടനെഞ്ച് തുടിക്കുകയാണ് ഉസ്താദേ. ഇരുൾ വീണ തടവറയിൽ നേരം ഇരുട്ടി വെളുപ്പിക്കുന്നത് ഓർക്കുമ്പോൾ മനസ്സ് പിടയുകയാണ്. ചിതലരിച്ച നിയമപുസ്തകങ്ങളിലെ നീതികേടിന്റെ രക്തസാക്ഷിയായി അങ്ങ് ആ തടവറയിൽ കഴിയുമ്പോൾ ഞങ്ങളെപ്പോലെ ഒത്തിരി ഒത്തിരി പേർ വേദനിക്കുന്നുണ്ട് ഉസ്താദേ. ഉസ്താദേ, നിങ്ങൾ ഞങ്ങൾക്ക് ആശയാണ്, ആവേശമാണ്, അഭിമാനമാണ്. കാലം കടമെടുത്ത കടലാഴങ്ങളിൽ സത്യത്തിന്റെ നിറശോഭയുമായി അങ്ങ് തിരിഞ്ഞു വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. കലന്തർ ആഷിഖ് ഉസ്താദിനെ കുറിച്ച് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട വരികൾ